അങ്ങനെ ഏവരുടെയും കാത്തിരിപ്പിനെ അവസാനം കുറിച്ചുകൊണ്ട് ചെന്നൈ മുംബൈ പോരാട്ടത്തിന് അരങ്ങുണർന്നിരിക്കുകയാണ്. അരങ്ങുണരും മുമ്പേ ആരവം മലതലന്നൊരു മത്സരം കൂടിയാണ് ചെന്നൈ മുംബൈ പോരാട്ടം. ഇപ്പോൾ ഇതാ മത്സരത്തിന് മുമ്പ് തന്നെ ആരാധകരെ ത്രസിപ്പിച്ചുകൊണ്ട് ഇരു ടീമിലെയും ക്യാപ്റ്റന്മാർ അരങ്ങുനിയും കാത്തിരുന്ന പുൽമൈതാനിൽ സൗഹൃദത്തിൻ്റെ വിത്ത് പാകിയിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മത്സരത്തിന് മുമ്പ് ടോസിനെത്തിയപ്പോൾ ജഡേജയും രോഹിതും തമ്മിലുണ്ടായ രസകരമായ നിമിഷത്തെക്കുറിച്ചാണ്. ഇത്തരം ഐ പി എൽ വാർത്തകൾ ആദ്യമേറിയതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഈ ഐ പി എൽ സീസണിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ടോസ് വിജയിക്കുന്ന ക്യാപ്റ്റന്മാർ ബൗളിംഗ് തെരഞ്ഞെടുത്തതിന് ശേഷം ചേസിംഗിനൊരുങ്ങുന്നത്. എന്നാൽ ഇന്ന് ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങിയ മുംബൈക്കും ചെന്നൈക്കും ടോസ് നിർണായകമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം പരാജയപ്പെടുന്ന പ്രവണതയുള്ളതിനാൽ ക്യാപ്റ്റന്മാരായ രോഹിതും ജഡേജയും ടോസ് ലഭിച്ചാൽ ബൗളിംഗ് തെരഞ്ഞെടുക്കുക എന്ന് ഉറച്ച നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു ഗ്രൗണ്ടിലിറങ്ങിയത്. മുംബൈ സ്വപ്നങ്ങൾക്കുമേൽ ഒരിക്കൽ കൂടി നിർഭാഗ്യത്തിൻ്റെ നിഴൽ വീണപ്പോൾ ടോസ് ചെന്നൈ വിജയിക്കുകയായിരുന്നു. ഈ സമയം രോഹിത് ജഡേജയോട് ഒരു ചെറുപുഞ്ചിരിമായി നീ ആദ്യം ബാറ്റ് ചെയ്യുകയില്ലെന്ന് ചോദിച്ചപ്പോൾ മറുപടി മറ്റൊരു ചിരിയിലൊതുക്കി കൈക്കൊടുത്ത് ജഡേജ നടന്നകലുകയും ചെയ്തു. ചെന്നൈക്ക് ഈ സീസണിൽ ഒരു ആശ്വാസ ജയമുണ്ടെങ്കിലും മുംബൈക്ക് ഒരു ജയം പോലുമില്ലാത്ത 6 മത്സരങ്ങളാണ് കടന്നുപോയത്. ഈ ഒരു സമയത്ത് ടോസ് നഷ്ടമാവുക എന്നത് മുംബൈയെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇന്നത്തെ മത്സരത്തിൽ പവർപ്ലേയിൽ തന്നെ കളി തീരുമാനമായിരുന്നെങ്കിലും 4 തവണ ക്യാച്ച് കൈവിട്ട ചെന്നൈ മുംബൈക്ക് മികച്ച സ്കോറിലേക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. ഇതോടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് നഷ്ടപ്പെടുത്തിയ ടീമുകളിൽ RCB പിന്തള്ളി ചെന്നൈ ഒന്നാമതെത്തുകയും ചെയ്തു.